ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക്നീക് മലയാളം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വൺ പ്ലസ് നോട്ട് സി ഫോറിൻ്റെ ക്യാമറ റിവ്യൂ ആണ്. അപ്പോൾ ഒരുപാട് പേര് നമ്മളത് ചോദിക്കേണ്ടായി, ഈ വൺ പ്ലസ് നോട്ട് സി ഫോറിൻ്റെ ക്യാമറ എത്രത്തോളം നല്ലതാണ്, അതായത് 25,000 രൂപയ്ക്ക് എത്രത്തോളം നല്ല ക്വാളിറ്റിയാണ് ഇത് ഓഫർ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്, പ്രൈമറി ക്യാമറയും ഒരു അൾട്രാവൈഡും മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു 16 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ക്യാമറ റിവ്യൂലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലായിക്കോട് ക്ലിക്ക് ചെയ്യുക, എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ പ്രൈമറി ക്യാമറ സോണി ലൈറ്റ് 600 50 MP ക്യാമറയാണ്, F1.8 അപ്പേച്ചർ ആണ് വരുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു അൾട്രാവൈഡ് ആംഗിൾ ക്യാമറയാണ്, 8 MP ഷൂട്ടർ ആണ് വരുന്നത്. അതിനൊപ്പം തന്നെ നമുക്ക് ഒരു 16 MP സെൽഫി ക്യാമറയാണ്, F2.0 അപ്പേച്ചർ ആണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് മാക്രോ സെൻസർ ഇല്ല, ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്, കുഴപ്പമില്ലാത്ത ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ക്യാമറ ക്വാളിറ്റി എങ്ങനെയുണ്ട് നോക്കാം, എന്നിട്ട് നമുക്ക് ഫൈനൽ വേർഡിക്റ്റും പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സ് ഇത് നടത്ത് എത്രത്തോളം നല്ലതാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സ് നോക്കുമ്പോൾ നല്ല ബ്രൈറ്റ് ആണ്, അതേപോലെ തന്നെ നല്ല ഡീറ്റെയിൽസ് ഓഫർ ചെയ്തിട്ടുണ്ട്, നല്ല കളർ ക്വാളിറ്റിയാണ്, ഓവർ സാച്ചുറേഷൻ ഇഷ്യൂസും അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ ഡൈനാമിക് റേഞ്ച് വരുന്നുണ്ട്, ഷാഡോസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ റിസോൾവ്ഡ് ആണ്. അതേപോലെ തന്നെ ഷാർപ്നെസ് ലെവൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിലും എനിക്ക് ഏറെക്കുറെ ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇമേജസ് കുറച്ചുകൂടെ സൂം ഇൻ ചെയ്ത് നോക്കിയാലും നമുക്ക് നല്ല ഡീറ്റെയിൽസും ഷാർപ്നെസ് ലെവൽസും കാണാം. അതേപോലെ തന്നെ ഡൈനാമിക് റേഞ്ചിൻ്റെ കാര്യത്തിലും ഒരു കുഴപ്പമില്ല. പിന്നെ സ്കൈ കളേഴ്സൊക്കെ നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്, അത്യാവശ്യം നല്ല ഒരു നാച്ചുറൽ ലുക്കിംഗ് കളർ ടോൺ ആണെന്ന് പറയാം. ഓവർ സാച്ചുറേഷൻ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യില്ല. അപ്പോൾ ഡേ ലൈറ്റ് കണ്ടീഷനിൽ പ്രൈമറി 50 MP ലൈറ്റ് 600 സെൻസർ, നല്ല ക്വാളിറ്റി ഇമേജസ് ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ നോട്ടീസ് ചെയ്തില്ല. ഞാൻ അൾട്രാവൈഡ് ആംഗിൾ ക്യാമറയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 8 MP ഷൂട്ടറാണ് വരുന്നത്. അതിന് അതിൻ്റെതായ പരിമിതികളുണ്ട്, ഡീറ്റെയിൽസ് കുഴപ്പമില്ല എന്ന് പറയാം, എന്നാൽ പോലും അത്രയ്ക്ക് ഒരു ഷാർപ്പ് ഇമേജസ് അല്ല. അതിനൊപ്പം തന്നെ കളേഴ്സ് കുഴപ്പമില്ല, പ്രൈമറി ക്യാമറേൻ്റെ ഏറെക്കുറെ വന്നിട്ടുണ്ട്, പക്ഷേ ഷാർപ്പ് ഇമേജസും അല്ല. അതേപോലെ തന്നെ ഡീറ്റെയിൽസും വളരെ ആവറേജ് ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ 8 MP ക്യാമറ വളരെ സ്ട്രിക്ട്ലി ആവറേജ് ആണെന്ന് പറയാം. ഇനി ക്ലോസ്അപ്പ് ഷോട്ട്സിലേക്ക് വരുമ്പോൾ വീണ്ടും തന്നെ നല്ല ഡീറ്റെയിൽസ് ഉണ്ട്, നല്ല കളർ ക്വാളിറ്റി ഉണ്ട്. അതിനൊപ്പം തന്നെ ഓവറോൾ ഷാർപ്നെസ് ലെവൽസും കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ രീതിയിൽ ഷാർപ്നെസ് ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട്, എന്നാൽ പോലും ഓവറോൾ എക്സ്പീരിയൻസിനകത്ത് കുഴപ്പമില്ല. കളർ ക്വാളിറ്റി ആണെങ്കിലും ഡീറ്റെയിൽസ് ആണെങ്കിലും ഡൈനാമിക് റേഞ്ച് ആണെങ്കിലും ഏറെക്കുറെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നി. കംപ്ലയിൻസ് ഒന്നും തന്നെ പറയാനില്ല. ഇനി നമുക്ക് അടുത്തത് പോർട്രേറ്റ്സിലേക്ക് പോകാം. പോർട്രേറ്റ്സ് നോക്കുമ്പോൾ സ്കിൻ ടോൺസ് വളരെ നാച്ചുറലായിട്ട് എനിക്ക് തോന്നി, നല്ല സ്കിൻ ടോൺസ് ആണ്. പക്ഷേ കുറച്ചൊരു കോൺട്രാസ്റ്റ് ഇമേജ് ആണ്, അത്രയ്ക്ക് ബ്രൈറ്റ് അല്ല ഇമേജ്, എന്നാൽ പോലും കുറേ കൂടെ നാച്ചുറൽ ലുക്കിംഗ് ആണ് ഡെഫിനറ്റ്ലി, അതിൽ കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ എഡ്ജ് ഡിറ്റക്ഷൻ്റെ കാര്യം വരുമ്പോൾ അതെനിക്ക് അത്രയ്ക്ക് ഒരു നല്ലതായിട്ട് തോന്നിയില്ല. പ്രത്യേകിച്ച് ഹെയറിൻ്റെ എഡ്ജ് ടോൺസ് ഒക്കെ തന്നെ കുറച്ച് മെസ്സപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഓവറോൾ പോർട്രേറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്ന് ഡെഫിനറ്റ്ലി പറയാം. എന്നാൽ സ്കിൻ ടോൺസ് ഏറെക്കുറെ നാച്ചുറൽ ലുക്കിംഗ് ആണെന്ന് ഡെഫിനറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും. ഇനി ലോ ലൈറ്റിലേക്ക് പോകുമ്പോൾ ഇൻഡോർ ലൈറ്റിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, ഡീറ്റെയിൽസ് ഉണ്ട്, നോയിസിൻ്റെ ലെവൽസ് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളതുകൊണ്ടായിരിക്കും പ്രോബ്ലി. അതേപോലെ തന്നെ നമുക്ക് എക്സ്ട്രീം ലോ ലൈറ്റിൽ പോകുമ്പോൾ നൈറ്റ് മോഡ് എടുത്ത ഫോട്ടോസും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് ഓവർ ബ്രൈറ്റും ചെയ്ത് നൈറ്റ് മോഡ് നമുക്ക് ഡേ പോലെ ആക്കുന്ന ഒരു പ്രവണത ഇതിനകത്തില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റി ഉണ്ട്, നൈറ്റ് ഷോട്ട്സ് നൈറ്റ് പോലെ തന്നെ കാണാൻ സാധിക്കും നമുക്ക്. അതേപോലെ ഓരോ ഡീറ്റെയിലും ഷാർപ്നെസ് ലെവൽസും നോയ്സ് ലെവൽസും ഒക്കെ തന്നെ നല്ല രീതിയിൽ കൺട്രോൾഡ് ആണ്. അപ്പോൾ ലോ ലൈറ്റ് എക്സ്പീരിയൻസും കുഴപ്പമില്ല, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഇവിടെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി സെൽഫീസിലോട്ട് പോകുമ്പോൾ സെൽഫീസ് എഗെയിൻ കുഴപ്പമില്ല, സ്കിൻ ടോൺസ് നല്ലതാണ്, അതേപോലെ തന്നെ ഡൈനാമിക് റേഞ്ച് നല്ലതായിട്ട് എനിക്ക് തോന്നി. സ്കിൻ ടോൺസിലെ കളറും അതേപോലത്തെ ടീഷർട്ട് കളറൊക്കെ തന്നെ നല്ല ആക്യുറേറ്റ്ലി ഡിപിക്റ്റഡ് ആണ്. അപ്പോൾ അതിൽ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ സെൽഫീസ് പൊതുവേ കുറച്ചൊരു പേഴ്സണൽ ചോയ്സ് ആണ്, ചിലർക്ക് കുറച്ചൊരു വൈറ്റ് ആൻഡ് സെൽഫീസ് ആണ് ഇഷ്ടപ്പെടുന്നത്, ചിലർക്ക് നാച്ചുറൽ സെൽഫീസ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ് എത്രത്തോളം നല്ലതാണെന്നുള്ള. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു, അതേപോലെ തന്നെ പോർട്രേറ്റ് സെൽഫീസും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. എഡ്ജ് ഡിറ്റക്ഷൻ വീണ്ടും തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി വീഡിയോ റെക്കോർഡിങ്ങിലേക്ക് പോകുമ്പോൾ 4K 30 FPS ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ 4K 30 FPS ൽ സ്റ്റെബിലൈസേഷൻ പോരാതുണ്ട്, വളരെ ഷെയ്ക്കി ഫുട്ടേജ് ആണ് വരുന്നത്. OIS ഉണ്ടെങ്കിലും EIS 4K 30 FPS ൽ ഇൻക്ലൂഡഡ് അല്ല എന്ന് വേണി പറയാം. അപ്പോൾ വെറും OIS മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ വളരെ ഷെയ്ക്കി ഫുട്ടേജ് ആണ് 4K 30 FPS. 4K 60 FPS ഇതിനകത്ത് സപ്പോർട്ടഡ് അല്ല. ഇനി 1080p 60 FPS വരുമ്പോൾ സ്റ്റെബിലൈസ് ഫുട്ടേജ് ആണ്, വളരെ നല്ല സ്റ്റേബിൾ ഫുട്ടേജ് ആണ് വരുന്നത്. കുഴപ്പങ്ങളൊന്നും ഒന്നുമില്ല, നല്ല ഡീറ്റെയിൽസും ഉണ്ട്, ഷാർപ്നെസ് ലെവൽസും കളേഴ്സും അത്യാവശ്യം കുഴപ്പമില്ല, ഡൈനാമിക് റേഞ്ചും നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഓവറോൾ 1080p 60 FPS ആയിരിക്കും മൂവിങ് ഫുട്ടേജസിനൊക്കെ നല്ലത്. അതേപോലെ തന്നെ 1080p 30 FPS എടുത്ത ഫോട്ടോസും സോറി വീഡിയോസും നല്ലതാണ്, ഏറെക്കുറെ സെയിം ക്വാളിറ്റി എക്സ്പീരിയൻസ് തന്നെയാണ് വരുന്നത്. ഇവിടെയും നമുക്ക് സ്റ്റെബിലൈസേഷൻ EIS OIS കോമ്പിനേഷൻ ആണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റെബിലൈസ് ഫുട്ടേജ് ആണെന്ന് പറയാം, അതിൽ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടില്ല.
ഇനി അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയിൽ നമുക്ക് വീഡിയോസ് എടുക്കാം. അവിടെയും 1080p റെസൊല്യൂഷൻ ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ സൂപ്പർ സ്റ്റഡി മോഡും ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ അതിൽ നമുക്ക് ഫുട്ടേജ് എടുക്കാം. ഇതാണ് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയിൽ നിന്ന് എടുത്ത ഫുട്ടേജ്. ഇവിടെ കളേഴ്സ് കുഴപ്പമില്ല, ഡീസന്റ് ലുക്കിംഗ് 1080p ക്യാമറ സാമ്പിൾ ആണ് നമുക്ക് അൾട്രാ വൈഡിൽ കിട്ടുന്നത്. ഈ വീഡിയോ റെക്കോർഡിംഗ് വൺ പ്ലസ് നോഡ് CE4 ഫ്രണ്ട് ക്യാമറയിൽ നിന്നെടുത്താണ്. 1080p റെസൊല്യൂഷൻ, സ്റ്റെബിലൈസേഷൻ എനേബിൾഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം നല്ലതാണ്, ഡൈനാമിക് റേഞ്ച്, ഷാർപ്നെസ് ലെവൽസ്, അതേപോലെ കളർ ക്വാളിറ്റിയും സ്റ്റെബിലൈസേഷനും എത്രത്തോളം നല്ലതാണ്, അതേപോലെ തന്നെ ഓഡിയോ ക്ലാരിറ്റി ബ്ലോഗേഴ്സ് ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഓഡിയോ ക്ലാരിറ്റിയും നിങ്ങൾക്ക് ഇതുവഴി ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു വൺ പ്ലസ് നോട്ട് CE4 ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ. ആസ് എ ഹോൾ വൺ പ്ലസ് നോട്ട് CE4 ക്യാമറ കുഴപ്പമില്ല എന്ന് പറയാം. അതായത് ഡിസപ്പോയിൻറ്റിങ് ആവത്തില്ല. പ്രൈമറി ക്യാമറയും സെൽഫി ക്യാമറയും നല്ലതായിട്ട് വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ലോ ലൈറ്റ് ആണെങ്കിലും ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സ് ആണെങ്കിലും ഏറെക്കുറെ നല്ല ക്വാളിറ്റിയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് ഏരിയാസ് പ്രോബ്ലി 4K സ്റ്റെബിലൈസേഷൻ കൊടുക്കാമായിരുന്നു. അതിനൊപ്പം തന്നെ പോർട്രേറ്റ്സ് കുറച്ചും കൂടെ ബെറ്റർ ആകാമായിരുന്നു, എസ്പെഷ്യലി എഡ്ജ് ഡിറ്റക്ഷൻ. ബട്ട് ഇതൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഏറെക്കുറെ നല്ലൊരു ക്യാമറ സെറ്റപ്പാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. സോണി ലൈറ്റ് 600 സെൻസർ നല്ലൊരു രീതിയിലാണ് ക്യാമറ സാമ്പിൾസ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു വൺ പ്ലസ് നോട്ട് CE4 ഡീറ്റെയിൽ ക്യാമറ റിവ്യൂ. അപ്പോൾ നോട്ട് CE4 കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.